സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ 2022 ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ വളരെ വൈറലായിട്ട് നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഉണ്ണിമുഖത്തിൻ്റെ മീശൊക്കെ വെച്ചിട്ട് അത് പിരിച്ച് വളരെ ക്ലോസ് ആക്കി വെച്ച് എന്താ പറയുക, ഈ റീലുകളൊക്കെ ഇടുന്ന സമയത്ത് അതിലത്തെ നിറങ്ങളൊക്കെ മാറ്റി അതിനെന്തൊക്കെ പേരൊക്കെ പറയും, അങ്ങനെ അങ്ങനെ ഭയങ്കര ഭംഗിയോട് കൂടിയിട്ടൊക്കെ റീലുകളൊക്കെ ചെയ്തൊരു മനുഷ്യനുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിനീത് വിജയൻ അല്ലെങ്കിൽ വിനീത് ഒഫീഷ്യൽ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന മനുഷ്യനാണ്. ഏകദേശം നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ ഏകദേശം ഒരു ഛായയുണ്ട്, ആ മീശ എങ്കിലും ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. ആ മീശയും വെച്ചിട്ട് ഈ ചെങ്ങാതി ഒരുപാട് റീൽസ് ചെയ്തു, വളരെ പ്രസിദ്ധനായി. പക്ഷേ ആ പ്രസിദ്ധിക്കിടയിൽ ഒരു വേറെ പ്രശ്നമുണ്ടായി. ഈ ചെങ്ങാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി വലിയ പരാതി വിട്ടു. ഈ ചെങ്ങാതി പീഡന കേസിന്, ബലാത്സംഗ കേസിന് അറസ്റ്റിലായി, ജയിലിലായി, ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ 2023 പുലരുമ്പോൾ, ഈ 1-ാം തീയതി, ഇനി വരുന്ന ഈ 1-ാം തീയതി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ മുൻകൂട്ടി പറയാൻ പോകുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ ചാനലിലൂടെ ആയിരിക്കും ആദ്യം ഒരു പക്ഷേ സോഷ്യൽ മീഡിയ അറിയുന്നുണ്ടായിരിക്കുക. സംഗതി ഇതാണ്, ഈ വിനീത് വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വിവാഹം കഴിയാൻ പോകുന്നു. എന്നാണ് കറക്റ്റ് ഡേറ്റ് എന്നൊരു വലിയ പിടുത്തം കിട്ടിയിട്ടില്ല, വളരെ രഹസ്യമായിട്ട് കിട്ടിയതാണ്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ ഈ വരുന്ന 1-ാം തീയതി 2023 ജനുവരി 1-ാം തീയതി മിക്കവാറും വൈകുന്നേരം ആകുമ്പോഴത്തിന് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ സേവ് ദ ഡേറ്റ് എന്നതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരമാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അതൊരു രസകരമായ അത്ഭുതമുള്ള കാര്യമാണ്. കാരണം ഒരു പീഡന കേസിൽ അകത്താവുകയൊക്കെ ചെയ്തൊരു മനുഷ്യനാണ്. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള വസ്തുത ഒന്നും വലിയ പിടുത്തവുമില്ല. സംഗതി കേസ് ഇപ്പോഴും കോടതിയിലായതുകൊണ്ട് എനിക്കും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനില്ല. എങ്കിലും ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഇനിയിപ്പോൾ ആ പീഡന കേസിൽ എന്താ പറയുക, ഈ കുറ്റം ചാർത്തപ്പെട്ട ആരാണോ ഒന്നും അറിയത്തില്ല, ഒരു പിടുത്തവുമില്ല. എന്തായാലും ഈ 1-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ, വിനീത് വിജയൻ അല്ലെങ്കിൽ വിനീത് ഒഫീഷ്യൽ എന്ന് പറയുന്ന ആ പേജിൽ ഈ ചെറുപ്പക്കാരൻ്റെ വിവാഹം വൈകുന്നേരത്തോട് കൂടിയിട്ട് അനൗൺസ് ചെയ്യുമെന്ന് കേൾക്കുന്നത് വളരെ രഹസ്യമായിട്ട് കിട്ടിയ കുറച്ച് വിവരങ്ങളാണ്. എന്നാൽ ഇത് വളരെ ഓതൻറ്റിക്കാണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു, വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള വിവരമാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കാൻ പോകുന്നു. ഇത് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു പുതുവത്സരം പുലരുകയല്ലേ, ആ പുതുവത്സരം ഇങ്ങനെയുള്ള കുറച്ച് നല്ല വാർത്തകളുമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അത്ഭുതപ്പെടുന്ന ഇത്തരം വാർത്തകളുമായിട്ട് പുലരട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞാണ്. എന്തായാലും ഇത് വിവാഹം കഴിയുമെങ്കിൽ അതിൻ്റെ വീഡിയോസും മറ്റൊക്കെ രഹസ്യമായിട്ടാണ് ഈ മനുഷ്യന് വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇനി പരസ്യമായിട്ടാണെന്ന് വലിയ പിടുത്തമൊന്നുമില്ല, ഈ മറ്റു വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന് വിവാഹം കഴിയാൻ പോകുന്നു, ഈ ജനുവരിയിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞു, അതായത് സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ആ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞു. ആരാ വധു എന്ന് വലിയ പിടുത്തമില്ല, എവിടെ നിന്നാണ് ഈ വധു എന്ന് പിടുത്തമില്ല, ഇതൊക്കെ എപ്പോഴാണ് ഈ മനുഷ്യൻ ഇതൊക്കെ കണ്ടെത്തിയെന്ന് വലിയ പിടുത്തമില്ല. ഇപ്പോഴദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എങ്കിലും ഇതൊന്നും അറിയില്ലെങ്കിലും വിവാഹം നടക്കാൻ പോകുന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ള, വളരെ ഓതൻറ്റിക്കായിട്ട് വിശ്വസിക്കാവുന്ന ഇടത്തിൽ നിന്ന് തന്നെ കിട്ടിയ വിവരമാണ്. അത് ഞാൻ സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ അറിയിക്കുകയാണ്. അത് ഈ വിവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അത് എൻ്റെ ചാനലിലൂടെ മറ്റൊരു അറിയിക്കാം എന്നുള്ളൊരു വലിയ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. എന്തായാലും വിനീത് വിജയൻ എന്ന് പറയുന്ന ആ ഉണ്ണിമുകുന്ദൻ്റെ മീശക്കാരൻ അഭരൻ്റെ വിവാഹം കഴിയാൻ പോകുന്നു. 1-ാം തീയതി സേവ് ദ ഡേറ്റ് വരും, നമുക്ക് അതുവരേക്കും കാത്തിരിക്കാം. അപ്പോൾ ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളുടെ ചാനലാണ്, ഇതിൻ്റെ മറ്റു അപ്ഡേറ്റ്സുകൾ അതിൻ്റെ മറ്റു വിവരങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എന്തായാലും ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം. ട്യൂൺ ചെയ്യുക, എൻ്റെ ചാനലിൻ്റെ പേര് താവോട്ടോക്സ്, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിയുമെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഈ മനുഷ്യൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ, കഴിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇതിന് താഴെയൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരിക്കും ബബായ്, നമുക്ക് അന്നേ ദിവസം വൈകുന്നേരം ഒന്നുകൂടി കാണാം. ഓക്കെ, ബബായ്.